നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ടൊയോട്ട കൊറോള ഓൾട്ടിസിൻ്റെ വിശേഷങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. 2008 മോഡല് ടൊയോട്ട കൊറോള ഓൾട്ടിസ്, 1.8 ലിറ്റർ പെട്രോൾ എൻജിൻ വിത്ത് മാനുവൽ ഗിയർ ബോക്സ്, സിൽവർ കളറ്, ജി വേരിയൻ്റ്. നമുക്ക് വണ്ടിയുടെ എക്സ്റ്റീരിയർ ക്വാളിറ്റിയിൽ നിന്ന് തന്നെ തുടങ്ങാം. വണ്ടി ഓൾറെഡി റീപെയിൻറ്റഡ് ആണ്, വണ്ടി ഫുള്ളി റീപെയിൻറ്റഡ് ആണ്, രണ്ടാമത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫെൻഡേഴ്സും ഡോറും തമ്മിലുള്ള ഒരു കളർ ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ സാധിക്കും. ഫ്രണ്ട് ഫെൻഡറും അതുപോലെ തന്നെ ഡോറും തമ്മിലുള്ള ഒരു കളർ ഡിഫറൻസ് കണ്ടാ. വണ്ടിയുടെ ടയറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഫ്രണ്ട് ടയറാണ്, അത് മാറേണ്ട ഒരു കണ്ടീഷനാണ്. നമ്മൾക്ക് ട്രെഡ് കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് റിയർ ടയർ, അതൊരു ബ്രാൻഡ് ന്യൂ ടയറാണ്, അത് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല, പുതിയൊരു ടയറാണ്. വേറെ സൈഡ് വാളിന് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ടയർ, അതും റീപ്ലേസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ട്രെഡ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, റീപ്ലേസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലാണ് ടയർ ഉള്ളത്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ബാക്ക് ടയറാണെങ്കിലും അതും റീപ്ലേസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിലാണ് നമ്മൾക്കുള്ളത്. അപ്പം 4 റണ്ണിങ് ടയേഴ്സിൽ 3 എണ്ണം റീപ്ലേസ് ചെയ്യേണ്ടി വരും. എങ്ങനെയായാലും 3 ടയർ നമുക്ക് റീപ്ലേസ് ചെയ്യണം. ഇനി നമുക്ക് ഡിക്കിയുടെ ഉള്ളിലുള്ള സ്റ്റെപ്പിനി എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയെന്ന് നോക്കാം. സ്റ്റെപ്പിനി മാറേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ മൊത്തം നമുക്ക് വണ്ടിയുടെ 4 ടയേഴ്സും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഡിക്കിയുടെ ഉള്ളിൽ വേറെ ആക്സിഡൻറ്റ് ആയതിൻ്റെ അത് വേറെ ഇമ്പാക്റ്റ് അങ്ങനെയൊന്നും വന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. അപ്പോൾ ഇതാണ് ഇടുക്കിയുടെ ഉള്ളിലെ അവസ്ഥ. വണ്ടി ഫ്ലഡ് അഫക്റ്റഡോ കാര്യങ്ങളൊന്നും അല്ല. KL42 പറവൂർ രജിസ്ട്രേഷനാണ് വരുന്നത് വണ്ടി, പക്ഷേ ഫ്ലഡ് അഫക്റ്റഡോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളിലോ പെടാത്തൊരു വണ്ടിയാണ്. ഇടുക്കി നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിൽ കൂടി നോക്കാം. നമ്മൾക്ക് ഒരു ബാക്കിലെ വീലാർച്ചും ആ ഒരു ഡോറും തമ്മിലുള്ള ഒരു കളർ ഡിഫറൻസ് എടുത്ത് കാണിക്കുന്നുണ്ടല്ലേ. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാണെങ്കിലും സെയിം ഇത് തന്നെയാണ്, റീപെയിൻറ്റഡ് ആണ്. പക്ഷേ വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ അങ്ങനെയുള്ള എന്താ പറയുക, വേറെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി. അങ്ങനെയുള്ള വേറെ സ്ക്രാച്ചസ് ഇല്ല, ഡെൻറ്റ് ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട് പോർഷനായാലും വേറെ വലിയൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വിസിബിൾ അല്ല നിലവിൽ. നമുക്കൊന്നും കൂടി ക്ലോസ് ആയിട്ട് നോക്കാം. ഫെൻഡറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡെൻ്റ് ഉണ്ടായത് നിവർത്തി രണ്ടാമത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഇതായിട്ടൊരു സൈഡിലൊരു ചെറിയൊരു ചിഹ്നലുണ്ട്. ഇനി നമുക്ക് ഡോറിൻ്റെയും ഡോർ ഗ്ലാസിൻ്റെയൊക്കെ റീപ്ലേസിങ് ഉണ്ടാകുന്നുള്ളത് ചെക്ക് ചെയ്യാം. ഡോറും ഡോർ ഗ്ലാസും ഒറിജിനൽ കമ്പനി ഡോർ ഗ്ലാസും കമ്പനി ഡോറുമാണ് വരുന്നത്, റീപ്ലേസിങ് ഇല്ല. അതുപോലെ തന്നെ ഡാഷ് ബോർഡ്, 2 എയർബാഗുള്ള മോഡലാണ് വണ്ടി. ഇൻറ്റീരിയറും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു 12 കൊല്ലമായിട്ടുള്ളൊരു വണ്ടിയുടെ യാതൊരു മുഷിച്ചിലോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻറ്റീരിയർ നല്ല ക്വാളിറ്റി തന്നെയാണ്. പുറത്താണ് ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത് പെയിൻ്റൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഇതാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ അകം നല്ല നീറ്റാണ്. സീറ്റും സീറ്റ് കവേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ക്വാളിറ്റി നമുക്ക് കാണാം. നമുക്ക് റൈറ്റ് സൈഡ് അതിൻ്റെ ഉള്ളിൽ നോക്കിയാലും സെയിം തന്നെയാണ്. വേറെ റീപ്ലേസിങ് ഇല്ല. ഡോറും ഡോർ ഗ്ലാസ്സൊക്കെ ഒറിജിനൽ തന്നെയാണ്. സീറ്റസൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും നല്ലൊരു ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നു. ഫ്രണ്ട് ഡോറും
ഡോർ ഗ്ലാസ്സും ഒറിജിനൽ തന്നെയാണ്, റീപ്ലേസിങ് ഇല്ല. ഒരു സൈഡിലായിട്ട് ചെറിയൊരു അപ്പോസ്റ്ററി ചെറുതായിട്ട് കീറിയിരിപ്പുണ്ട്. സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഡാഷ്ബോർഡ്, വണ്ടി എത്ര കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. 130,394 കിലോമീറ്ററാണ് വണ്ടിയുടെ റണ്ണിങ് കിലോമീറ്റർ. വിത്ത് സർവീസ് ഹിസ്റ്ററി ആൻഡ് സർവീസ് ബുക്ക് ഉള്ള വണ്ടിയാണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, ആ ഒരു ഡോറും ഡോർ പാഡും കാര്യങ്ങളും, ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഡാഷ്ബോർഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും ഇങ്ങനെ വന്നിട്ടുണ്ട്. കണ്ട ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്തോ വെച്ച് ഇങ്ങനെ ഉരച്ചിരിക്കുന്നത് പോലെ ചെറിയ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും ഉണ്ട്. വേറെ ബാക്കി എല്ലാം കൊണ്ടും നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു ഇൻറ്റീരിയറാണ്. വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ വാണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഓണായി കിടക്കുന്നില്ല. നിലവിൽ ആ ഒരു ട്രയാങ്കിൾ പോലെ വരുന്ന വാണിംഗ് സിഗ്നൽ നമ്മുടെ ഡോറ് ഓപ്പൺ ആണ്, അതിൻ്റെയാണ് ആ ഒരു സിഗ്നൽ കാണിക്കുന്നത്. ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ അത് കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോളും. പിന്നെ വരുന്നത് സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ ഹാൻഡ് ബ്രേക്കിൻ്റെയാണ്. എ സി നമ്മൾക്ക് വിട്ട് നോക്കാം. എ സി വർക്കിംഗ് ആണ്, കൂളിംഗ് ഉണ്ട്. സാധാരണ ഇത്രയും കൊല്ലമൊക്കെ വണ്ടിക്ക് ഒരു കൂളിംഗ് കുറവ് കാണേണ്ടതാണ്, പക്ഷേ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മാനുവൽ ഗിയർ ബോക്സ് ആണ് ഞാൻ ആദ്യമേ എന്നെ സൂചിപ്പിച്ചായിരുന്നു. 5-speed ഗിയർ ബോക്സും 5 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറും ആണ് വരുന്നത്. റൂഫിൻ്റെ ഇതൊക്കെ നോക്കിയാലും വേറെ അങ്ങനെ അഴുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതിനായിട്ടുള്ള റൂഫാണ്. ബാക്കിലെ സീറ്റ്സും കാര്യങ്ങളും കൂടി ഒന്ന് കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ട് കാണാം. വേറെ അങ്ങനെ സ്ക്രാച്ചസ് ഇല്ല, വലിയ അഴുക്കോ കാര്യങ്ങളൊന്നുമില്ല. നന്നായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. റിവേഴ്സ് പാർക്കിംഗ് സെൻസറിൻ്റെ മോണിറ്റർ നമുക്ക് ഡ്രൈവർ സൈഡ് ആ ഒരു പില്ലറിൻ്റെ പൊസിഷനിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റേണലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് മിറേഴ്സാണ്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ് ഈ ഒരു മോഡലിന്. ഗ്ലോ ബോക്സ് നമുക്ക് തുറന്നു നോക്കാം. നീറ്റാണ്, രണ്ട് ഗ്ലോ ബോക്സും നീറ്റാണ്. വേറെ പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് ഇരുന്ന് നോക്കുമ്പോൾ അവർ കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഫ്രണ്ടിലെ രണ്ട് സീറ്റും വേറെ സ്ക്രാച്ചസോ അതുപോലെ തന്നെ ഉള്ള അഴുക്കോ കീറലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് കുറച്ച് മോശമാണ്, പുറത്തുള്ള കാര്യങ്ങൾ കുറച്ച് മോശമാണ്, പക്ഷേ അകം നല്ല രീതിയിൽ തന്നെയാണ് ഉള്ളത്. വണ്ടി ചെറുതായിട്ടൊന്നൊരു ഇൻറ്റീരിയർ ക്ലീനിങ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. മൂന്ന് പേർക്ക് നല്ല വിശാലമായിട്ടിരിക്കാൻ പറ്റുന്ന ബാക്ക് റോ സീറ്റാണ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് എൻജിൻ സൈഡ്, വണ്ടിയുടെ ഹുഡിൻ്റെ ഈ ഒരു സൈഡായിട്ട് ചെറിയൊരു വർക്ക് കടന്നതിൻ്റെ ഒരു, അകത്തേക്ക് വേറെ അങ്ങനെയുള്ള ഇമ്പാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഹെഡ് ലൈറ്റ് അതുപോലെ തന്നെ ബമ്പറിൻ്റെ ഒരു സൈഡായിട്ട് ചെറിയൊരു എന്തോ തട്ടി നിവർത്തി എന്തോ ചെയ്തിട്ടുണ്ട്. വേറെ അങ്ങനെ നമുക്ക് അപ്പുറമുണ്ട സൈഡിൽ അങ്ങനെയുള്ള വർക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത്ര വലിയ ഇടിയോ കാര്യങ്ങളൊന്നും ഫ്രണ്ട് പോർഷനിൽ വന്നിട്ടില്ല. ഓയിൽ ലീക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടുള്ള ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല. തുരുമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഫ്രണ്ട് എൻജിൻ കമ്പാർട്ട്മെൻറ്റിൽ. ആമറോണിൻ്റെ ബാറ്ററിയാണ്, പുതിയതൊന്നും അല്ല. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം വല്ല സൗണ്ട് വ്യത്യാസമോ കാര്യങ്ങളോ ഉണ്ടാകുന്നുള്ളത്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ്, വേറെ സൗണ്ട് വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല. ഓയിൽ പുതിയ ഓയിലാണ്, സർവീസ് കഴിഞ്ഞിട്ട് അധികം നാളായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. കളർ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം പുതിയ ഓയിൽ പോലെ തന്നെ ഇരിക്കുന്നത്.
നിലവിൽ അങ്ങനെ വേറെ വലിയൊരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു എൻജിൻ കാർഡിൻ്റെ ആ ഒരു സൈഡ് എന്തോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ ഉണ്ട് ആ ഒരു പീസിൻ്റെ അത്. വേറെ അങ്ങനെ നിലവിൽ വലിയ പ്രശ്നങ്ങൾ പറയത്തക്കതായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിയുടെ ബോണറ്റിലായാലും വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. ഓൾറെഡി റീപെയിൻറ്റഡ് ആണ് വണ്ടി, വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസിങ് ഇല്ല, അതുപോലെ തന്നെ ഫ്ലഡ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടിയുടെ അണ്ടർ ബോഡി ആണെങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രത്യക്ഷത്തിൽ വലിയ തുരുമ്പോ അതുപോലുള്ള വേറെ പ്രശ്നങ്ങളോ ചളുക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല നമുക്ക് അണ്ടർ ബോഡിയിൽ. വണ്ടിയുടെ ഒരു എന്താ പറയുക എക്സ്റ്റീരിയർ ക്വാളിറ്റിയിലുള്ള ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഡിഫക്റ്റ് മാത്രമാണ് എനിക്കിത്തിരി അരോചകമായിട്ട് തോന്നിയത്. ബാക്കി എല്ലാം കൊണ്ടും വണ്ടി ഓക്കെയാണ്. വണ്ടിയിൽ അധികം ഫ്യൂവൽ ഇല്ലാത്തതുകൊണ്ട് അധികം ദൂരം എനിക്ക് ഓടിച്ച് നോക്കാൻ പറ്റിയിട്ടില്ല. വണ്ടി ജസ്റ്റ് ഒന്ന് അനക്കി നോക്കിയുള്ളൂ. അനക്കി നോക്കിയെടുത്തോളം ക്ലച്ചിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുപോലെ തന്നെ ബ്രേക്കായാലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അത്യാവശ്യം കുറച്ച് ദൂരമെങ്കിലും ഓടിച്ചാൽ മാത്രമേ നമുക്ക് സസ്പെൻഷനിൽ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് സൗണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുള്ളത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു അവസരം ഇന്നത്തെ ഈ വണ്ടിയിൽ നമുക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ സർവീസ് ബുക്കും പിന്നെ സ്പെയർ കീയും അവൈലബിളാണ്. വണ്ടിയുടെ ഏകദേശം വണ്ടീനെ പറ്റി ഏകദേശം ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നത്. അപ്പം അത് കാണുന്നവരാദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇനി ഇത്രയും വണ്ടിയുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളൊരു റേറ്റാണ് കസ്റ്റമർ ചോദിക്കുന്നത്. ആ റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ പേപ്പർ ഭാഗത്തെ പറ്റിയുള്ള ആർ സി, ഇൻഷുറൻസ്, ടാക്സ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വാലിഡിറ്റി, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും കൂടി ഒന്ന് വായിച്ചു നോക്കുക. കസ്റ്റമറെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും വണ്ടി കിടക്കുന്ന ലൊക്കേഷനും അതും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടീനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ പറയാം. ആക്സിഡൻറ്റ് അതുപോലെ തന്നെ ഫ്ലഡ് അങ്ങനെയുള്ള ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസുള്ള വണ്ടി വിത്ത് സർവീസ് ഹിസ്റ്ററി. അതുപോലെ തന്നെ റീപെയിൻറ്റഡ് ആണ് വണ്ടി ഫുള്ള്, രണ്ട് സൈഡും റീപെയിൻറ്റഡ് ആണ്. ഒരു നാല് ടയറ് മാറേണ്ട ആവശ്യമുണ്ട് നമ്മൾക്ക്. പിന്നെന്താ പറയാനായിട്ടുള്ളത്, ചെറുതായിട്ടൊന്ന് നമുക്ക് ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉള്ളിൽ നമുക്ക് ഫ്രഷ്നെസ് ഉണ്ടാവും. വണ്ടി ഓടിച്ച് നോക്കാത്തതുകൊണ്ട് ബാക്കിയൊരു കംപ്ലയിൻസിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ബാക്കി കംപ്ലയിൻസ് കാര്യങ്ങൾ ഉണ്ടാകുന്നുള്ള റെക്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്യൂവൽ വളരെ കുറവായത് കാരണം ഇപ്പം അതിനുള്ളൊരു സാഹചര്യം ഇല്ല. ഇന്ന് ഈ വണ്ടി ഒരു ഓടിച്ച് നോക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല നമ്മൾക്ക്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പുതിയൊരു വണ്ടിയുടെ വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉടനെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.